ദോസ്മിസ്റ്റ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മക്കൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും യു കെയിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ കാനഡയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിദേശത്തേക്ക് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ. അപ്പം നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളുടെ മക്കളെ നമ്മൾ ലോൺ എടുത്തിട്ട് യു കെയിലേക്കും കാനഡയിലേക്കും ഒക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ വിടുകയാണ് അല്ലേ. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ എന്താ പറയുക കഴിവുകളൊന്നും ഇല്ലാത്തവരും ആവാം കേട്ടോ. അവരാണെങ്കിൽ പോലും കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് കുട്ടികളെ പഠിക്കാനായിട്ട് വിദേശത്തേക്ക് വിടുകയാണ്. ഇവിടെ കോളേജുകൾ ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകൾ ഇല്ലാഞ്ഞിട്ടാണോ അതോ ജോലിക്കുള്ള അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ നമ്മൾ ഈ സാധാരണക്കാരായ ആളുകൾ പോലും മക്കളെ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്നത് എന്ന് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ, തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും സാധാരണയായി ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ അല്ല നമ്മളുടെ മക്കൾക്ക് കിട്ടേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവരെ വിദേശത്തേക്ക് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ പറഞ്ഞു വിടുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു തന്നൂനെ ഓസ്ട്രേലിയയിൽ വിട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ തന്നൂനെ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഡിഗ്രിയും പി ജിയും ഒക്കെ ചെയ്ത് അവൻ നല്ല മിടുക്കനായിട്ട് അവിടെ കഴിയട്ടെ എന്നൊക്കെ ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നി അതെൻ്റെ അറിവില്ലായ്മയാണല്ലോ. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ചുകൂടാ, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്തുകൂടാ, നമ്മുടെ അച്ഛനമ്മമാരുടെ കൺവട്ടത്ത് തന്നെ ഇരുന്നു കൊണ്ട് മക്കൾ എന്തുകൊണ്ട് പഠിച്ചുകൂടാ, മക്കൾ എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാ. വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ വേണ്ടിയെന്ന് ഞാൻ പറയില്ല കേട്ടോ, അതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട അവർ നമ്മളെ നോക്കുന്നുള്ളത്. പക്ഷെ എന്തായാലും നമ്മളുടെ കൺവട്ടത്ത് നമ്മളൊന്ന് വിചാരിച്ചാൽ അവരെ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ചാൽ ഓടി വരുന്ന രീതിയിൽ ആ ഒരു അകലത്തിൽ മക്കളുമായി ജീവിക്കുക, അതല്ലേ ഏറ്റവും മനോഹരം? അവരുടെ ഭാവിയിലെ എല്ലാ ഉയർച്ചയിലും ആ ഒരു വളർച്ചയിലും നമ്മളുടെ അച്ഛനമ്മമാരുടെ കണ്ണുകൾ നേരിട്ട് കണ്ട് ആ ഒരു ജീവിതം എന്ന് പറയുന്നത് എത്ര മനോഹരമാണ് അല്ലേ. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. നീ പുറത്തുപോയി പഠിച്ചോട്ടെ, പഠിച്ചിട്ട് തിരിച്ചിവിടെ വന്നോട്ടെ, ഇവിടെ ജോലി ചെയ്യാലോ അല്ലേ. നമ്മളുടെ മക്കൾ നമ്മളുടെ കൺമുന്നിൽ തന്നെ ഉള്ളതല്ലേ എപ്പോഴും നല്ലത് അല്ലേ. അച്ഛനമ്മമാരുടെ മുന്നിൽ തന്നെ ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ ഭാര്യയുടെയും മക്കളോടും ഒക്കെ ഒപ്പം എൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ ഞാൻ നാട്ടിൽ തന്നെ, അങ്ങനെ ഒരു ചിന്താഗതി വന്നാലോ നമ്മുടെ കുട്ടികൾക്ക് എത്ര നല്ലതായിരിക്കും അല്ലേ. അപ്പം നമ്മൾ അതിന് ശ്രമിച്ചാലോ? മകൻ കാനഡയിലാണ് പഠിക്കുന്നത്, എൻ്റെ മകനും ഭാര്യയും മക്കളും എല്ലാം അമേരിക്കയിലാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ മക്കളെ അകന്ന് ജീവിക്കുന്നതിൻ്റെ ആ ഒരു ദുഃഖം മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അത് സ്വകാര്യമായിരിക്കും അല്ലേ, അത് നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. നമ്മളെല്ലാവരും പറയാറുണ്ട് ഓ അവരുടെ മക്കൾ എന്താ നന്നായി പഠിക്കുന്നു, പുറത്തു പോയി പഠിച്ചു, അവരുടെ ജോലി ലക്ഷങ്ങൾ സമ്പാദ്യമുണ്ട്, അവർ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. വീട്ടിലേക്ക് വന്നിട്ട് വർഷങ്ങളോളമായിട്ടുണ്ടാവും അല്ലേ അച്ഛനെയും അമ്മയും കാണാതെയൊക്കെ. അപ്പോൾ അവർക്കതിന് കഴിയുന്നുണ്ടാവും, കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അച്ഛനമ്മമാരായ നമ്മളുടെ ചിന്താഗതി എന്തായിരിക്കും? അവർ സുഖമായി ജീവിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവരെ ഒന്ന് കാണാനോ നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ അവരുടെ അടുത്തൊന്ന് പോകാനോ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിൽ നമ്മളോടൊപ്പം നമ്മളുടെ മക്കളും ഉണ്ടാവണം. വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ധാരാളം പുതിയ നല്ല നല്ല കോഴ്സുകളെല്ലാം നമ്മളുടെ നാട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി നമുക്കുള്ള സൗകര്യങ്ങളെല്ലാം വെച്ച് അവരെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു ജോലി നേടിക്കൊടുത്ത് അവരുടെ കുടുംബവും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിതാവസാനം വരെ നമ്മൾ മരിക്കുമ്പോഴും അവരെല്ലാം അടുത്തുണ്ടായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമാണ് നമ്മൾക്ക് ശരിക്കും എന്താ പറയുക വർത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം അല്ലേ. മക്കളെയൊക്കെ അകന്ന് നിന്ന് അവരെ കാണാൻ കഴിയാതെ അവർ സുഖമായി ജീവിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അറിവ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഹൃദയത്തിലെ വേദനകളൊന്നും പുറത്തേക്ക് കാണിക്കാതെ അവരുടെ പഠിപ്പിലും അവരുടെ ജോലിയിലും അവരുടെ വിവാഹത്തിലുമൊക്കെ ധാരാളം
സമ്പാദിച്ചതെല്ലാം മുടക്കി ചെയ്തു കൊടുത്തതെല്ലാം ആലോചിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന അച്ഛനമ്മമാരോടൊപ്പം ജീവിക്കാൻ മക്കളും തയ്യാറായിരുന്നെങ്കിൽ ഞാൻ അച്ഛനമ്മമാരുടെ അടുത്ത് തന്നെയാണ് നിന്ന് ജോലി ചെയ്യുകയും എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ ജീവിക്കുന്നുള്ളൂ എന്നൊക്കെ നമ്മളുടെ മക്കളും ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലേ? എന്നും അവർ നമ്മളുടെ കൂടെ ഉണ്ടാവും. അടുത്ത് വേണ്ട, കാണുന്നിടത്ത് മതി, എന്നാലും അവരുണ്ടല്ലോ. ഒരുപക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല കേട്ടോ. എങ്കിലും എന്താ പറയുക, സ്വന്തമായ അഭിപ്രായം നമുക്ക് പറയാൻ ഒരവകാശമുള്ളപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. See you on next video. Till then, take care and bye-bye. Stay safe.